കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടു കാണുമെന്നുള്ള വിശ്വാസം കഴിഞ്ഞ ക്ലാസ്സിൽ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് രാജാറാം മോഹൻ റോയിൽ തുടങ്ങി ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹം പ്രധാനമായിട്ടും ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് പണ്ഡിത രമാഭായ് അപ്പം ഇങ്ങനെ ചില സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പം ഇങ്ങനെ 19th-20th century ആരംഭിച്ച 19th-20th centuries പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ലാസ്റ്റും 20th century തുടക്കത്തിനുമായിട്ടൊക്കെയാണ് ഈ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ അത് കുറച്ച് സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ചിലപ്പോൾ അത് മാച്ച് ദ ഫോളോയിൽ എങ്ങാനും ചോദിക്കാം ഈ പ്രസ്ഥാനം ആര് അല്ലെങ്കിൽ ഒരു പേര് എന്നിട്ട് ഒരു നാല് പേരും നാല് പ്രസ്ഥാനങ്ങളും ഒന്ന് മാച്ച് ചെയ്തെഴുതാൻ അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് കേട്ടിരിക്കുക പുസ്തകമുള്ളവർ ഒന്ന് അത് കാണാതെ പഠിക്കേണ്ട സാഹചര്യമാണിത് നമ്മൾ അതിനകത്ത് പിന്നെ ടെക്നോളജിയൊന്നുമില്ല അതിനകത്ത് മറ്റ് പിന്നെ മാർഗങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കി വെക്കുന്ന മാർഗമൊന്നുമില്ല അത് കാണാതെ പഠിക്കണം ഈ പോർഷൻ ഉദാഹരണത്തിന് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഒരു മാർഗമില്ല കാണാൻ പിടിച്ചേ പറ്റുള്ളൂ ബ്രഹ്മസമാജം സ്ഥാപിച്ച രാജാറാം മോഹൻ റോയ് ഹൃദയസ്ഥമാക്കി വെച്ചേ പറ്റൂ പിന്നെ ചിലത് വായിച്ച് മനസ്സിലാക്കി ഐഡിയ വെച്ചുകൊണ്ട് എഴുതുന്നത് വേറെ പക്ഷേ ഇതങ്ങനെയല്ല യു മസ്റ്റ് നിങ്ങൾ ശരിക്കും കാണാതെ പഠിക്കണം ഓക്കെ അത് പോട്ടെ അപ്പോൾ ഇനി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ The most prominent one, Dayananda Saraswati. ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥിതിയെയും ശൈശവ വിഭാഗത്തെയൊക്കെ എതിർത്ത മഹാനായ ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ആര്യ സമാജം മാറിപ്പോകരുത് ബ്രഹ്മസമാജവുമുണ്ട് ആര്യ സമാജവുമുണ്ട് ഇത് ആര്യ സമാജം വാസ് ഫൗണ്ടഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി നെക്സ്റ്റ് വൺ രാമകൃഷ്ണ മിഷൻ മറ്റൊരു സാമൂഹിക സ്ഥാപനമാണ് സോഷ്യൽ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ മറ്റൊരു സാമൂഹിക സ്ഥാപനമാണ് രാമകൃഷ്ണ മിഷൻ ഫൗണ്ടഡ് ബൈ സ്വാമി വിവേകാനന്ദ നെക്സ്റ്റ് മുസ്ലിംസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ അലിഗഡ് മൂവ്മെൻറ്റ് അലിഗഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ സർ സയ്യദ് അഹമ്മദ് ഖാൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ വാസ് ഫൗണ്ടഡ് Or he founded Aligarh movement. Aligarh movement was founded by Sir Syed Ahmad Khan. Muslims in the Unnamanam ayirunnu lakshyamittathu. Then another social institution, mattoru samoohika prasthanam. It was founded by Atmaram Pandurang
ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രാർത്ഥനാ സമാജ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഇന്റർ ഡൈനിങ് ആൻഡ് ഇന്റർകാസ്റ്റ് മാരേജ്, മിശ്ര വിവാഹം, മിശ്ര ഭോജനം, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ, അതാണ് പോയിന്റ്. ഒരുമിച്ചിരുന്ന് തന്നെ ആഹാരം കഴിക്കുന്നത്, പക്ഷെ ഇന്റർകാസ്റ്റ് ആയിരിക്കണം. വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, മിശ്ര ഭോജനം, മിശ്ര വിവാഹം, അതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്. ആരുടെ? ആത്മാറാം പാണ്ഡുരംഗ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൾഡ് പ്രാർത്ഥന സമാജം. ഹിന്ദുമതത്തിൻ്റെ ഫോർ ദ റെനവേഷൻ, ഫോർ ദ റെനൈസൻസ് ഓഫ് ഹിന്ദു റിലിജിയൻ, ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണം, റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിന്ദുയിസം, ഹിന്ദുമതത്തിൻ്റെ നവോത്ഥാനം, ഹിന്ദുമതത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റി. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ അനി ബെസൻറ്റ്. അനി ബെസൻറ്റ് സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റി, അതും ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഇടയിലെ ഏറ്റവും മഹത്തായ ഒരു പ്രസ്ഥാനമായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റി, ഫൗണ്ടഡ് ബൈ അനി ബെസൻറ്റ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സാമൂഹിക പ്രസ്ഥാനമാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, ഇന്ത്യൻ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനമായിരുന്നു സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് വൺ SNDP, കേട്ട് കാണും, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥിതിക്കെതിരെയും, മെയിൻലൈൻ കേരള അറിയാമല്ലോ ഞാൻ പറയാതെ, SNDP എന്ന് പറയുന്ന ആ സാമൂഹിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് ശ്രീനാരായണ ഗുരു, കേരളത്തിലെ ഒരു സാമൂഹിക സംഘടനയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാമൂഹിക സംഘടനകൾ ഇന്ത്യയിലെ സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ, തിന്മകൾക്കെതിരെ ശക്തമായിട്ട് പോരാടി. ഇപ്പം മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ രാജാറാം മോഹൻ റോയിലൂടെ തുടങ്ങിയ സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഈശ്വരചന്ദ്ര വിദ്യാസാഗറിലും പണ്ഡിത രമാഭായിയിലൂടെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ചില സാമൂഹിക പരിഷ്കരണ നേതാക്കളെക്കുറിച്ചാണ്. ആ നേതാക്കളുടെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ചില സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം, സ്വാമി വിവേകാനന്ദന്റെ രാമകൃഷ്ണ മിഷൻ, സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ അലിഗഡ് മൂവ്മെന്റ്, അലിഗഡ് പ്രസ്ഥാനം, അനി ബെസൻറ്റിൻ്റെ തിയോസഫിക്കൽ സൊസൈറ്റി, ആത്മാറാം പാണ്ഡുരംഗിൻ്റെ പ്രാർത്ഥനാ സമാജ്, അതുപോലെ തന്നെ മറ്റൊരു സമാജം ഇപ്പോൾ ഓർമ്മ വന്നു എനിക്ക്, സത്യശോധക് സമാജ്, ജ്യോതിബ ഫുലെ സത്യശോധക് സമാജം, ജ്യോതിബ ഫുലെയുടെ സത്യശോധക് സമാജം,
അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ എസ് എൻ ഡി പി ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻ്റ് ഇങ്ങനെ കുറേ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചുകൊണ്ട് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി ഇന്ത്യയിലെ ആ സോഷ്യൽ സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ പോരാടുന്നതിൽ രൂപീകരിക്കപ്പെട്ട സാമൂഹിക പ്രസ്ഥാനങ്ങളാണ് ഇത്. അപ്പം ആ പോയിന്റ് ഞാൻ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയിൽ സാമൂഹിക മത പ്രസ്ഥാനങ്ങൾ രൂപമെടുക്കാനുള്ള സാഹചര്യവും എന്തിനു വേണ്ടിയാണ് അത് രൂപമെടുത്തതെന്നും ഏതൊക്കെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ നേതാക്കൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചെന്നും അവരുടെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെങ്കിലും റിസൾട്ട്, എന്തെങ്കിലും ഫലം ഇന്ത്യക്കുണ്ടായോ? മനസ്സിലായോ? അപ്പൊ ഈ മത സാമൂഹിക പരിഷ്കരണ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് എന്തെങ്കിലും റിസൾട്ട്, ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിഞ്ഞോ എന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. നോക്കാം, ദ കോൺസിക്വൻസസ് ഓഫ് ദെയർ വർക്ക്, അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കോൺസിക്വൻസസ് റിസൾട്ട് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചു. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചു. ഒന്നത്, രണ്ട്, സതി എന്ന് പറയുന്ന ദുരാചാരം ഇല്ലായ്മ ചെയ്തു. സതി എന്ന് പറയുന്ന ദുരാചാരം ഇല്ലായ്മ ചെയ്തു. മൂന്ന്, വിധവകളുടെ പുനർവിവാഹം അനുവദിക്കപ്പെട്ടു. വിധവകളുടെ പുനർവിവാഹം അനുവദിക്കപ്പെട്ടു. അടുത്തത്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന അടിമത്തം നിരോധിച്ചു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന അടിമത്തം നിരോധിച്ചു. ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് ഉണ്ടായിരുന്നു, പെൺ ശിശു ഹത്യ, പെൺകുഞ്ഞാണെങ്കിൽ കൊന്നുകളയുന്ന, അത് അവസാനിപ്പിച്ചു. പെൺ ശിശു ഹത്യ അവസാനിപ്പിച്ചു. ലാസ്റ്റ്, ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി, ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും അവസാനിപ്പിച്ചു. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും അവസാനിപ്പിച്ചു. ഇത്രയുമാണ് ഇന്ത്യയിലെ മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഫലമായിട്ട്, അവരുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ചില നേട്ടങ്ങൾ. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചു, പെൺ ശിശു ഹത്യ അവസാനിപ്പിച്ചു, സതി നിരോധിച്ചു, വിധവകളുടെ പുനർവിവാഹം അനുവദിക്കപ്പെട്ടു, അടിമത്തം നിരോധിച്ചു, ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും അവസാനിപ്പിച്ചു. ലാസ്റ്റ് പോയിന്റ് ഞാൻ ഒന്നും എടുക്കുകയാണ്, ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും. ബഹുഭാര്യത്വം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവും. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം ചെയ്യാവുന്ന ഒരവസ്ഥ, പോളിഗമി, അത് അവസാനിപ്പിച്ചു. പോളിഗമി അവസാനിപ്പിച്ചു,
and also child marriage. They banned, the government banned, prohibited child marriage. നമ്മൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് ശ്രദ്ധിച്ചു തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ എന്താണ്, ശൈശവ വിവാഹം നിരോധിച്ചു. ഇത് രണ്ടും ഒറ്റ നോട്ടത്തിൽ ഒരു ഒന്നല്ലേ എന്നൊരു സംശയം വരാം അല്ലേ. ഒറ്റ നോട്ടത്തിൽ ഇത് സാർ ആദ്യം പറഞ്ഞത് 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചു, പിന്നെ വീണ്ടും പറയുന്നത് ശൈശവ വിവാഹം നിരോധിച്ചു. ഇത് രണ്ടും രണ്ടാണ്. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിക്കുന്നു, ശൈശവ വിവാഹം നിരോധിക്കുന്നു. എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പെൺകുട്ടികൾ പ്രായമാകുന്നു, കല്യാണം കഴിച്ച് അങ്ങ് അയക്കുകയാണ് വരൻ്റെ വീട്ടിൽ, അവൻ്റെ ഭാര്യയായിട്ട് താമസിക്കുകയാണ്, കുടുംബജീവിതം തുടങ്ങുകയാണ്. പ്രായമായി കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിച്ച് അങ്ങ് അയക്കും. ഇന്ന് 18 വയസ്സം കണ്ട് ആവണം, അതാണ് വിവാഹപ്രായം പെൺകുട്ടികളുടെ. ഞാൻ ആ പോയിന്റ് മനസ്സിലായില്ലേ. 12 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾ പ്രായമാവുകയും ഉടൻ തന്നെ അവർ കല്യാണം കഴിച്ച് അങ്ങ് അയക്കുകയാണ്, അവരൊരു ഫാമിലി ലൈഫ് തുടങ്ങിയാണ്. ഇനി ഇപ്പം അത് നിരോധിച്ചു, 12 വയസ്സിൽ കല്യാണം കഴിച്ച് അയക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. മറ്റത് ശൈശവ വിവാഹം എന്ന് പറയുന്നത് വളരെ കുഞ്ഞിലെ, കുട്ടിയിലെ ആണിനെയും പെണ്ണിനെയും, രണ്ട് കുഞ്ഞുങ്ങളായിരിക്കും, താലികെട്ട് കല്യാണം നടത്തിയിട്ട് അവർ വീടുകളിൽ തന്നെ വളരും. പിന്നെ വളർന്ന് വലുതായതിന് ശേഷം അവർ തന്നെ വിവാഹം കഴിക്കുന്നൊരവസ്ഥ, അതാണ് ശൈശവ വിവാഹം. പക്ഷെ അതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. വളർന്ന് വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞിലെ താലികെട്ട് വെച്ചിരുന്ന അവരിലുണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങളൊക്കെ സഹിച്ചു കൊടുത്തേ പറ്റൂ. കല്യാണം ഭാവി വളർന്നു വരുമ്പം പിന്നെ അത് വേണ്ടാന്നൊന്നും വെക്കുന്ന ഒരു സാഹചര്യമില്ല. അതാണ് ആ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം. അത് താലികെട്ട് കഴിഞ്ഞാൽ അവരെ പഠിത്തവും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരവരെ വീടുകളിൽ തന്നെയാണ്. പക്ഷേ 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം എന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ച് ഫാമിലി ലൈഫാണ്. ഓക്കെ, ഞാൻ ചുമ്മാ ജസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആ സംശയം ഉണ്ടാകാതിരിക്കാൻ. ഓക്കെ, എനിവേ സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചു, പെൺ ശിശുഹത്യ നിരോധിച്ചു, സതി നിരോധിച്ചു, വിധവകളുടെ പുനർവിവാഹം അനുവദിച്ചു, അടിമത്തം നിരോധിച്ചു, ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും നിരോധിച്ചു. ഇപ്പം അത് കഴിഞ്ഞു. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പങ്ക് ചോദിച്ചാൽ ഇത്ര എഴുതിയിരിക്കണം. ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളർത്തുന്നതിനും ഇന്ത്യയിലെ സാമൂഹിക തിന്മകളില്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ റോൾ ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ഫോർ ദ ഗ്രോത്ത് ഓഫ് നാഷണാലിസം അമംഗ് ദ ഇന്ത്യൻസ്. ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ദേശീയ ബോധം വളർത്തുന്നതിന് ന്യൂസ് പേപ്പേഴ്സിന്, വർത്തമാന പത്രങ്ങൾക്ക് എന്ത് പങ്ക് വഹിക്കാൻ കഴിഞ്ഞു? ദ റോൾ ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ഫോർ ദ ഗ്രോത്ത് ഓഫ് നാഷണാലിസം അമംഗ് ദ ഇന്ത്യൻസ്. ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ദേശീയ ബോധം വളർത്തുന്നതിന് ഇന്ത്യൻ വർത്തമാന പത്രങ്ങൾക്ക് എന്ത് റോളാണ്, എന്ത് പങ്കാണ് വഹിക്കാൻ കഴിഞ്ഞത് നോക്കാം. ന്യൂസ് പേപ്പേഴ്സ് ഇന്ത്യയിലെ ഏത് ഭാഗത്തും നടക്കുന്ന പ്രശ്നങ്ങൾ അത് മുഴുവൻ ഇന്ത്യക്കാരെയും അറിയിക്കുന്നതിന് ഈ ന്യൂസ് പേപ്പേഴ്സിന് കഴിഞ്ഞു. ദ ന്യൂസ് പേപ്പേഴ്സ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ് ദ ഇന്ത്യൻസ് നോ ദ ഹോൾ പ്രോബ്ലംസ് ദാറ്റ് ഒക്കേഡ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏത് ഭാഗത്തും സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കാരിലും എത്തിക്കുന്നതിന് ഈ ദിനപത്രങ്ങൾക്ക് കഴിഞ്ഞു. രണ്ട്, അന്ന് നടക്കുന്ന ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ദേശീയ സമരങ്ങൾ, ദേശീയ പ്രസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടുന്ന ഇൻസ്പിറേഷൻ കൊടുക്കുക. ദ ന്യൂസ് പേപ്പേഴ്സ്
gave inspiration to the Indians to participate in the national movement in India. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടുന്ന ഇൻസ്പിറേഷൻ സ്റ്റിമുലേഷൻ കൊടുക്കുവാൻ ന്യൂസ് പേപ്പേഴ്സിന് കഴിഞ്ഞു. തേർഡ് വൺ, ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരാൾക്കുണ്ടാകുന്ന പ്രതിസന്ധി പ്രശ്നം അത് മുഴുവൻ ഇന്ത്യക്കാരുടെയും പ്രശ്നമാണെന്ന് അവർ ഇന്ത്യൻസിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ന്യൂസ് പേപ്പേഴ്സ്. മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉള്ള ഒരാൾക്കായിരിക്കും ഒരു വലിയ പ്രോബ്ലം നേരിടുന്നത്. അത് അയാളുടെ പ്രശ്നം മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണെന്ന് ഇന്ത്യൻസിനെ ബോധ്യപ്പെടുത്തി കൊടുത്തതും ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സാണ്. എവിടെയെങ്കിലും സംഭവിച്ചതായിരിക്കാം, പക്ഷെ ഇന്നൊക്കെ അങ്ങനെയല്ല. ഇന്നൊക്കെ നമുക്കറിയാമല്ലേ എവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ ഇന്ന സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം ടെക്നോളജി വളർന്നു. അന്ന് ഈ ന്യൂസ് പേപ്പേഴ്സാണ്. ന്യൂസ് പേപ്പേഴ്സ് ഒന്നും പുറത്ത് വിട്ടില്ലെങ്കിൽ ആരും ഒന്നും അറിയത്തില്ല. ഇപ്പം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലും ഒരാൾക്കുണ്ടായ ഒരു പ്രശ്നം അത് അയാളുടെ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരുടെയും പ്രശ്നമാണെന്ന് ഇന്ത്യൻസിനെ ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുത്തതും ന്യൂസ് പേപ്പേഴ്സാണ്. അപ്പോൾ പ്രധാനപ്പെട്ട റോളാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമായും ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. ഒരു ഓവറോൾ പറച്ചിലാണ് ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞതാണ്. പ്രധാനമായിട്ടും ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് എന്തൊക്കെയാണ് ചെയ്തത്, ഇന്ത്യയിലെ ഒരു പ്രശ്നം മുഴുവൻ ഇന്ത്യക്കാരിലും എത്തിക്കുവാൻ ന്യൂസ് പേപ്പേഴ്സിന് കഴിഞ്ഞു. എവിടെയെങ്കിലും നടന്ന പ്രശ്നം മുഴുവൻ ഇന്ത്യക്കാരിലും എത്തിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയാകുവാൻ ഇന്ത്യൻ ദേശീയ സമരങ്ങളിൽ പങ്കാളിയാകുവാൻ ഇന്ത്യൻസിനെ പ്രോത്സാഹിപ്പിച്ചതും ന്യൂസ് പേപ്പേഴ്സ് തന്നെയാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോണിൽ ഒരാൾക്ക് സംഭവിക്കുന്നത് അയാളുടെ മാത്രം പ്രശ്നമല്ല മുഴുവൻ ഇന്ത്യക്കാരുടെയും പ്രശ്നമാണെന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കിയതും ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് തന്നെയാണ്. ഇതൊക്കെ ഇത് മൊത്തത്തിൽ ഇതെങ്ങനെയൊക്കെയാണെങ്കിലും ദ ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ റോൾ ഓഫ് ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സും ദേശീയ പത്രങ്ങൾക്ക് ഇന്ത്യൻ ദേശീയ പത്രങ്ങൾക്ക് അവർ വഹിച്ച പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രവർത്തിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യക്കാരിൽ എത്തിച്ചത് നോക്കാം. സപ്രസ്ഡ് റൂൾ മെസാക്ക, ഇന്ത്യയുടെ പല ഭാഗത്തും മർദ്ദക ഭരണങ്ങൾ, അടിച്ചമർത്തലുകൾ, കൂട്ടക്കൊലകളൊക്കെ നടക്കും. ഇതെല്ലാം ദ ഇന്ത്യൻസ് ന്യൂ അബൌട്ട് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്. ഇന്ത്യക്കാരറിഞ്ഞത് ഈ വർത്തമാന പത്രങ്ങളിലൂടെയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള മർദ്ദക ഭരണങ്ങളും അടിച്ചമർത്തലുകളും കൂട്ടക്കൊലകളും ഇന്ത്യൻസ് അറിയുന്നു ത്രൂ ന്യൂസ് പേപ്പേഴ്സ്. അതാണ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള്. ദ സെക്കൻഡ് വൺ, ദ വർക്ക്സ് ഓഫ് സോഷ്യോ റിലിജിയസ് റിഫോർമേഴ്സ് ഇൻ ഇന്ത്യ അഗൈൻസ്റ്റ് സോഷ്യൽ ഇവിൽസ് ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് സോഷ്യൽ ഇവിൽസ്. ഇന്ത്യയിലെ സാമൂഹിക തിന്മകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സാമൂഹിക തിന്മകൾക്കെതിരെ ഇന്ത്യയിലെ സാമൂഹിക മത പരിഷ്കരണ നേതാക്കൾ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച കാര്യം ഇന്ത്യയിലെ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയത് ആരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു, ഒരുപാട് പേരെ പഠിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇന്ത്യക്കാരും അറിഞ്ഞത് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്. പറഞ്ഞാൽ മനസ്സിലായ, ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സിൻ്റെ റോളാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് റോളാണ്. കാരണം പ്രധാനമായിട്ടും രാജാറാം മോഹൻ റോയ് ആയാലും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയാലും ദയാനന്ദ സരസ്വതി ആയാലും മിക്കവാറും ഒക്കെ അങ്ങ് വടക്കൻ മേഖലയിൽ അല്ലെങ്കിൽ കിഴക്കൻ മേഖല ബംഗാളൊക്കെ കേന്ദ്രീകരിച്ചൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഇങ്ങ് തെക്ക് കിടക്കുന്ന നമ്മൾ പോലും അറിഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു, നമുക്ക് ഇങ്ങനെയുള്ള സാമൂഹിക പിന്നെ നേട്ടങ്ങളുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോ റിലീജിയസ് റിഫോർമേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്. അതായിരുന്നു വർത്തമാന പത്രങ്ങളുടെ രണ്ടാമത്തെ പങ്ക്. മൂന്നാമത് വർത്തമാന പത്രങ്ങൾ ചെയ്തത് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് ആൾസോ അഗൈൻസ്റ്റ് സോഷ്യൽ ഇവിൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യക്കാരോട് പറഞ്ഞു, ബ്രിട്ടീഷുകാരൻ നിങ്ങളെ ചൂഷണം ചെയ്യുന്നു, ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെ ബ്രിട്ടീഷുകാരുടെ ഡോമിനേഷനെതിരെ
അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുക. നിങ്ങളും നേരത്തെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയവരുടെ വാർത്തകളാണ് എത്തിച്ചെങ്കിൽ ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സ് പറഞ്ഞ് നിങ്ങളും സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുക, ഒപ്പം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ പോരാടുക. തുടർന്ന് അടുത്തതായിട്ട് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഫോർ ഡെമോക്രസി, ഇക്വാലിറ്റി ആൻഡ് സോഷ്യലിസം. ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഫ്രീഡം സ്ട്രഗിൾസ് നടന്നു, ഒരുപാട് റവല്യൂഷൻസ് ഒക്കേർഡ് ഇൻ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ഫോർ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡെമോക്രസി. ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും ഇക്വാലിറ്റിക്കും വേണ്ടി ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നു. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു, ഒന്ന് ഓർത്ത് നോക്കിക്കേ ആ സമരങ്ങൾ. ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചില്ലേ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഈ പോരാട്ടങ്ങൾ ഇന്ത്യക്കാരെങ്ങനെ അറിഞ്ഞു? ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, വർത്തമാന പത്രങ്ങൾ ഇന്ത്യക്കാർക്ക് കൊടുത്തു, ഇന്ത്യക്കാരെ അറിയിച്ചു. അത് ഇന്ത്യക്കാരിൽ ദേശീയബോധം വളർത്താൻ കഴിഞ്ഞു. അപ്പം നമുക്ക് ന്യൂസ് പേപ്പേഴ്സിൻ്റെ റോള് ഞാൻ കുറച്ചുകൂടി അത് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിപ്പിക്കാം. ഇത്രയും ആ നാല് പോയിന്റ് ഞാൻ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക, ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.